ഒരു 12 കൊല്ലമായിട്ട് ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ട്രയൽ ആൻഡ് എറർ കൂടെ ഇന്ന് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് നാളെ ചെയ്യാൻ. ഞാൻ ബി എസ് സി ഫിസിക്സാണ് ഡിഗ്രി പഠിച്ചത്, പി ജി എം എസ് ഡബ്ല്യുവാണ് പഠിച്ചത്. ആ സമയത്തൊക്കെ പക്ഷേ ഒരു കരിയറായിട്ട് നമ്മൾ ഓൾറെഡി ഡിഗ്രി ഫസ്റ്റ് ഇയർ തന്നെ സെലക്ട് ചെയ്തു, മഷ്റൂം ഫാമിംഗ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള ജേണിയാണ് ഇപ്പോൾ ഒരു 12 കൊല്ലമായിട്ട്. ആ സമയത്ത് ഒക്കെ നമ്മൾ ആ പഠിക്കുമ്പോഴും അതിനെ വെച്ചുള്ള ജോലിനെ കുറിച്ച് നമ്മൾ അത്ര ചിന്തിച്ചിട്ടുണ്ടായില്ല. നമ്മൾ അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ നമ്മൾ മഷ്റൂം ഫാമിൻ്റെ പുതിയ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് അതിന് വേണ്ടിയുള്ള ഒരു യാത്രകൾ എൻ്റെ പോക്കറ്റ് മണി മുഴുവൻ എനിക്ക് വന്നതല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ സ്പെൻഡ് ചെയ്തുണ്ടോ അത് മുഴുവൻ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇതിന് പഠിക്കാൻ വേണ്ടിയും ഉള്ള ട്രാവലും ഒക്കെ ആയിരുന്നു നടത്തിയിരുന്നത്. അങ്ങനെയാണ് ഞാൻ പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നോളജ് നമുക്ക് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ജേണി. പക്ഷേ എന്നാലും അതെല്ലാം നമുക്ക് ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു ഫെയിലിയർ തന്നെ തുടക്കത്തിൽ തന്നെ. പക്ഷേ അവിടെ നിന്ന് ഇത്ര നാളെ നമ്മുടെ നോളജ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുണ്ടായി. നമ്മുടെ സക്സസിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ, സീക്രട്ട് ആയിട്ട് ഇപ്പോൾ പറയുന്നത് പറഞ്ഞു വെച്ചാൽ, ഒരു 12 കൊല്ലമായിട്ട് ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ട്രയൽ ആൻഡ് എറർ കൂടെ ഇന്ന് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് നാളെ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ അറിവ് എവിടെ കിട്ടിയാലും അത് പഠിച്ചത് ട്രൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നൊരു ചിന്ത ഒരിക്കലും നമുക്ക് വരുന്നില്ല എന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നണേ ഈ ഫാം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫുൾ മാനേജറാണെങ്കിലും ഫുൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതും അമ്മയാണ്. അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും അമ്മയും, ഞങ്ങൾ രണ്ടുപേരുടെ ഈക്വൽ എഫേർട്ടുണ്ട്. ഇപ്പോൾ അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടുണ്ട്, എനിക്കൊരു പാർട്ണറുണ്ട്, പാർട്ണറിൻ്റെ സപ്പോർട്ടുണ്ട്, ഏബിൾ എന്നാണ് പാർട്ണറിൻ്റെ പേര്, എല്ലാവരും എല്ലാവരുടെയും ഒരു പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് തന്നെയാണ് നമ്മുടെ സ്റ്റാഫായിട്ട് വരുന്നത്, അവരുടെ സപ്പോർട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെല്ലാവരും നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ഈ പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്കിപ്പോൾ കൊറോണ വന്നപ്പോഴും ഒക്കെ അവരെല്ലാം നമ്മുടെ കൂടെ നിന്നു. മഷ്റൂം ഫാം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഫെയിലിയർ ആവും എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്, ആ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയാണ്. അതെപ്പോൾ വരും എന്ന് മാത്രം ഓർത്താൽ മതി. ആ ഫെയിലിയറിൽ നമ്മളിത് ലേൺ ചെയ്ത് എന്താണ് അടുത്ത പ്രാവശ്യം ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കുക, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. സക്സസ് ഉണ്ട് അതിൻ്റെ അകത്ത് കൂടുതൽ. പക്ഷേ എത്ര സക്സസ്സാണ് നിൽക്കുമ്പോഴും ആ സമയത്ത് നമുക്ക് ഒരു ഫെയിലിയർ അതിൻ്റെ കൂടെ ഉണ്ടാവും. അത് എന്ത് ബിസിനസ്സിലുണ്ടാവും, മഷ്റൂം ഫാമിൽ കുറേ സെൻസിറ്റീവായ ക്രോപ്പായതുകൊണ്ട് അതുണ്ടാവും. അതിൽ നമ്മൾ തളരാതെ അത് പഠിച്ച് വീണ്ടും പുതിയ പുതിയ ടെക്നോളജീസൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ, കാരണം ഇൻ്റർനെറ്റും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലേൺ ചെയ്യുക, റീലേൺ ചെയ്യുക, അൺലേൺ ചെയ്യുക, വീണ്ടും റീലേൺ ചെയ്യുക, അപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് ഓയിസ്റ്റർ മഷ്റൂം, മഷ്റൂമിൽ തന്നെ ഓയിസ്റ്റർ മഷ്റൂമാണ് കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങനെ അത്ര കാര്യമായിട്ട് പുൺകൃഷി കുറവാണ്. അതിൽ തന്നെ നമ്മളൊരു വലിയ പ്രൊഡ്യൂസേഴ്സ് അല്ല, ഇച്ചിരി വോളിയത്തിലേക്ക് പോകുന്നവരും കുറവാണ്. നമ്മളിവിടെ ഒരു 100 കിലോ മഷ്റൂം ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ തന്നെ നാട്ടിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഓയിസ്റ്റർ മഷ്റൂമാണ് നമ്മൾ ചെയ്യുന്നത്. ലീനാസ് എന്ന ബ്രാൻഡിൽ നമ്മളിവിടുത്തെ പച്ചക്കറി കടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു വീഡിയോ യൂട്യൂബ് വീഡിയോയിൽ ഒരു കുപ്പിക്കകത്ത് കൂണ് ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ ഒരു കൗതുകത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ തുടങ്ങിയതാണ്. പിന്നെ പഠിച്ചപ്പോൾ തന്നെ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയിലേക്ക് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഷ്റൂം കണ്ടു, ചെയ്തു നോക്കി, അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചപ്പോൾ അതൊരു വലിയൊരു ബിസിനസ് ഇൻഡസ്ട്രി ആണെന്നും അത് നമുക്ക് വളരെ വലുതാക്കി എടുക്കാൻ പറ്റുമെന്നും നമുക്ക് വായനയിൽ നോക്കിടാൻ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ കുമരകത്ത് അതിൻ്റെ അടുത്തൊരു ട്രെയിനിങ് വൺ ഡേ ട്രെയിനിങ് എടുത്തു. പിന്നെ പഠനത്തിനോടൊപ്പം തന്നെ ഞാൻ അതിൻ്റെ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അമ്മ അപ്പോൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അമ്മേനെയും കൂടെ കൂട്ടി ഞാനും അമ്മയായിട്ട് ഒരു സൈഡ് ബിസിനസ്സിൻ്റെ ഒരു ഹോബി എന്ന രീതിയിൽ തന്നെ വീട്ടിലാവശ്യമുള്ള കൃഷി ഞാൻ എൻ്റെ ഡിഗ്രിയും പി ജി കാലയളവിലും ചെയ്തു തുടങ്ങി. പി ജി ആയപ്പോൾ സമയത്തൊക്കെ കുറച്ചൊക്കെ നമ്മൾ പുറത്ത് സെയിൽ ചെയ്യാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ ഈ പഠനം കഴിഞ്ഞപ്പോൾ സൈഡ് ബിസിനസ്സായിട്ട് തന്നെ നമ്മൾ കൂൺ കൃഷി തുടങ്ങി മുന്നോട്ട് പോയി. സെയിലുണ്ട്, കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഒരു 4 കൊല്ലമായിട്ട് നമ്മളൊരു ബിസിനസ് പോലെ, കാരണം ഒരു നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഫാം പണിതു, അതിൻ്റെ ഒരു ലബോറട്ടറി പണിതു, ഇച്ചോടെ ഒരു സീരിയസ് ഫുൾ ടൈം പ്രൊഫഷനായിട്ട് നമ്മളൊരു ബ്രാൻഡ് ചെയ്ത് സെല്ല് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കൂൺ കൃഷിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാനൊരു ഒരു എൻ്റെ കയ്യിലുള്ള മാക്സിമം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു വലിയൊരു ഫാം സ്റ്റാർട്ട് ചെയ്തു. അതിലൊരു ബിഗ് ഫെയിലിയർ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെയ്ത
ഫുൾ ക്രോപ്പും ഏതാണ്ട് ഫാം ഒരു ഫാം മുഴുവനായിട്ട് ഫില്ല് ചെയ്തു അതിൽ നിന്ന് ഒരു കൂണ് പോലും പറിക്കാൻ പറ്റാത്ത മുഴുവനായിട്ട് നമുക്ക് ഡാമേജ് ആയി പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഫെയിലിയർ തുടക്കത്തിലുണ്ടായി. ഒരു 1.5 ലക്ഷം രൂപയോളം തുടക്കത്തിൽ, ആ സമയത്ത് അത് വലിയൊരു എമൗണ്ടാണ് തുടങ്ങിയുള്ളൂ. ഒരു രൂപ പോലെ അതിൻ്റെ അന്നൊരു ഒരു കൂണ് പോലും ഉണ്ടായില്ല. അതിൽ നിന്നൊരു ബിഗ് ഫെയിലിയർ നമുക്ക് തുടക്കത്തിലുണ്ടായിട്ടുണ്ട്. ഏതൊരു 6-7 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ആ സമയത്തുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ അതെല്ലാം നമ്മുടെ പൊളിച്ചുകൊണ്ടാണ് ആ ഒരു ഫെയിലിയർ നമുക്ക് ആ സമയത്തുണ്ടായത്. അതിൽ നിന്നൊക്കെ പക്ഷെ നമ്മളിപ്പോൾ റിക്കവർ ചെയ്തു. നമുക്കിപ്പോൾ 2 കൊറോണ ടൈമിലും ഫ്ലഡ് ടൈമിലൊക്കെ നമ്മൾ സർവൈവ് ചെയ്തു. വളരെ നന്നായിട്ട് ഇപ്പോൾ ഫാം മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫാമിൽ കൃഷി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സബ്സ്ട്രേറ്റായിട്ട് എടുക്കുന്നത് റബ്ബറിൻ്റെ സോഡസ്റ്റാണ്. റബ്ബർ സോഡസ്റ്റാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് നമ്മൾ ഇനീഷ്യലി നമ്മളൊരു ബ്ലീച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ മഷ്റൂമിൻ്റെ സ്പോൺ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇനാക്കുലേറ്റ് ചെയ്യുന്നു. സ്പോൺ നമ്മുടെ ഫാമിൽ തന്നെ നമ്മൾ നമ്മുടെ ലാബിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്പോൺ നമ്മൾ ഇനാക്കുലേറ്റ് ചെയ്യുന്നു. അതൊരു 20 ദിവസം ആദ്യത്തെ അതിൻ്റെ സ്പോൺ റണ്ണിങ് ടൈമാണ്. ആ സമയത്ത് ആ മഷ്റൂമിൻ്റെ സ്പോൺ ഈ റബ്ബർ സോഡസ്റ്റിലേക്ക് നമ്മൾ മുഴുവനായിട്ട് വളർന്നിട്ട് അതിൽ നിന്ന് ഒരു വൈറ്റ് കളർ ബെഡായിട്ട് മാറുന്നു. ആ സമയത്താണ് പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഒരു 20 ഡേയ്സ് നമുക്ക് മഷ്റൂം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം മുമ്പ് വീണ്ടും അടുത്തൊരു ഫ്ലഷ് വരും. അങ്ങനെ ഒരു 4 ഫ്ലഷ് വരെ നമുക്ക് അതിൻ്റെ അകത്ത് മഷ്റൂം കിട്ടും. ഏതാണ്ടൊരു 4 മാസം വരെയാണ് ഒരു ബെഡിൻ്റെ ലൈഫ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സൈക്ലിക്കായിട്ട് എപ്പോഴും പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. മറ്റേ ബെഡ് ഒരു സൈഡിൽ കൂടെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ ബെഡ് മാറ്റി പുതിയത് കയറ്റി, അങ്ങനെ ഒരു സൈക്ലിക് ക്രോപ്പിംഗ് ആണ് നമ്മളിവിടെ. കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഇയറിൽ ഒരേപോലെ പ്രൊഡക്ഷൻ കിട്ടാവുന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ മഷ്റൂം പ്രധാനമായിട്ട് നമുക്കിവിടെ എറണാകുളം ജില്ലയിൽ തന്നെ ചെറിയ നമ്മുടെ പിറവം, മുളന്തുരുത്തി, തൃപ്പൂണിത്തറ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ, പച്ചക്കറി കടകളിലേക്ക് കൊടുക്കുന്നുണ്ട്. കോട്ടയം സൈഡിലേക്ക് കൊടുക്കുന്നുണ്ട്. പെരുമ്പാവ് സൈഡിൽ പച്ചക്കറി കടകളിലേക്കാണ് നമ്മൾ പ്രധാനമായിട്ട്. ലോക്കൽ സെയിലേ നമുക്കുള്ളൂ. കാരണം മഷ്റൂം നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ പ്രധാനമായിട്ട് അതിന് 1 ഡേ കീപ്പിംഗ് ക്വാളിറ്റി, 1 to 2 days ഒക്കെയാണ് കീപ്പിംഗ് ക്വാളിറ്റി. ഫ്രിഡ്ജിൽ നമുക്കൊരു 5 ദിവസം വരെ കിട്ടും. ഓയിസ്റ്റർ മഷ്റൂമിന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതൊരു വളരെ മെഡിസിനൽ വാല്യൂ ഹൈ ആയിട്ടുള്ളൊരു മഷ്റൂമാണ്. ഹെൽത്തിയാണ്. നമുക്ക് ബേസിക്കലി അതിൻ്റെ അകത്തൊരു പ്രോട്ടീൻ ഹൈ ആണ്. മഷ്റൂം എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആണ്. ഇപ്പോൾ നമ്മൾ മീറ്റിൽ നിന്നോ അല്ലെങ്കിൽ വെജിറ്റബിൾ സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഫാറ്റും കാർബൊക്കെ കൂടുതലായിരിക്കും. പക്ഷേ മഷ്റൂമിൽ ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കണ്ടൻറ്റും കുറവാണ്, പിന്നെ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് എപ്പോഴൊരു എല്ലാ പ്രായക്കാർക്കും പറ്റുന്ന ഒരു ഹെൽത്തി ഡയറ്റാണ് മഷ്റൂം. ഡെയിലി ഒരു 100 ഗ്രാം മഷ്റൂം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് എന്താ പറയുക, വളരെ ഒരു ഹെൽത്തി, എപ്പോഴും മഷ്റൂം ഒരു നമ്മുടെ നോർമൽ ഡയറ്റിൻ്റെ ഭാഗമാവേണ്ടൊരു സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണയൊക്കെ വന്നപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് സെയിൽ കൂടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല എവിടെ മഷ്റൂം കണ്ടാലും ഫ്രഷായിട്ട് കിട്ടുന്ന, പ്രത്യേകിച്ച് ഓയിസ്റ്റർ മഷ്റൂമാണ് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്നത്, എവിടെ കണ്ടാലും അത് വാങ്ങിച്ച് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ല കാരണം. വളരെ ആ ഒരു പ്രൈസിങ്ങിൽ വളരെ ചീപ്പായിട്ടാണ് സത്യം പറഞ്ഞാൽ അത് കിട്ടുന്നത്. നമ്മളെപ്പോഴും മഷ്റൂമിനെ കമ്പയർ ചെയ്യേണ്ടത് ഒരു മീറ്റിൻ്റെയും ഒരു ഫിഷിൻ്റെ ഒക്കെ പ്രൈസുമായിട്ടാണ്. അപ്പോൾ ആ ഒരു അതിനേക്കാളും ബെറ്റർ ഒരു ഒരു ഡയറ്റാണ്. ടേസ്റ്റും ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഇതിന് കിട്ടുന്നതിനേക്കാളും ബെറ്ററായിട്ടോ നമുക്ക് പറയാവുന്നതാണ്. മഷ്റൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ബട്ടൺ മഷ്റൂമാണ്. അത് പൊതുവേ നമുക്ക് ഊട്ടി കൊടൈക്കനാൽ പോലെ ലോ ടെമ്പറേച്ചർ എന്ന് വരുന്നതാണ്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ അത് അത്ര നമുക്ക് സ്യൂട്ടബിൾ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു മഷ്റൂം എന്ന് രീതിയിൽ എപ്പോഴും ഓയിസ്റ്റർ മഷ്റൂം, പിന്നെ മിൽക്കി എന്ന വെറൈറ്റിയാണ്. പ്രധാനമായിട്ട് ഓയിസ്റ്റർ ആണ് നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ. അത് ബേസിക്കലി അത് ഫ്രഷ് ആയിരിക്കും, ലോക്കലി മെയ്ഡ് ആയിരിക്കും. എപ്പോഴും അതുകൊണ്ട് ഓയിസ്റ്റർ മഷ്റൂം എപ്പോഴും നമ്മൾ നമ്മുടെ കടകളിൽ നിന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ട് നമുക്കത് കൺസ്യൂം ചെയ്യാൻ നല്ലത്, ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ട്. മഷ്റൂം ഫാമിംഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു കൃഷി രീതിയാണ് മഷ്റൂം. നമ്മുടെ വീട്ടിലൊരു തക്കാളിയോ അല്ല അങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മഷ്റൂം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസൊക്കെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സീഡ് സംഘടിപ്പിക്കുക എന്ന് മാത്രമേ എൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അത് നമുക്കിവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഉള്ള സമയത്ത് ഞങ്ങൾ ഓൺലൈനായിട്ട് കൊറിയറി ഉൾക്കയാളെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനീഷ്യൽ വേണ്ട ഇൻഫർമേഷൻ നമുക്ക് യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, നമ്മളും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ അപ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യം ചെയ്യുമ്പോൾ എപ്പോഴും മഷ്റൂം ഫാമിംഗ് വളരെ സിമ്പിളാണ്. പക്ഷേ കുറച്ചുകൂടെ നമ്മളൊരു ബിസിനസ് സ്കെയിലിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അതിനൊരു എക്സ്പെർട്ടീസ് വേണം. അപ്പോൾ ഒരു ബിസിനസ്സായിട്ട് മഷ്റൂം ഫാം തുടങ്ങാൻ ആഗ്രഹമുള്ള എപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വിൽക്കാനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് ചെയ്യുക. വീട്ടിൽ ഒഴിഞ്ഞ മുറികൾ, എപ്പോഴും ഇൻഡോർ ക്രോപ്പാണ് മഷ്റൂം, അപ്പോൾ ഒഴിഞ്ഞ മുറികൾ, പഴയ ഉപയോഗിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും തൊഴുത്തുകളോ അല്ലെ എന്ത് ഒരു ഒഴിവുള്ളൊരു സ്പേസ്, ഒരു 100 സ്ക്വയർ ഫീറ്റോ അല്ലെ 50 സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഒരു കുറച്ച് നാൾ ഒരു 3 മന്ത്സ് ഒരു 6 മന്ത്സ് കൃഷി കണ്ടിന്യൂ
കണ്ടിന്യൂസ് ചെയ്യുക, അതിൻ്റെ അത് ഫെയിലിയർ ഉണ്ടാവുക, നമുക്ക് നല്ല ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ലേൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്കെയിൽ ചെയ്തൊരു ബിസിനസ് ഉണ്ടാക്കാം. അതിന് വേണ്ട ഹെൽപ്പുകൾ നമുക്കറിയാവുന്ന പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ഫാമുകൾ വേണമെങ്കിൽ ഫാം പണി ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോഴും. പക്ഷേ നമുക്ക് സെൽഫായിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പോൾ കുറച്ച് നാൾ സ്വന്തം ആവശ്യത്തിന് കൃഷി ചെയ്യുക, അതിന് വേണ്ട ഒരു സ്പോണും കാര്യങ്ങളൊക്കെ നമുക്ക് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും.